മഴ കനത്തതോടെ പലയിടത്തും വെള്ളക്കെട്ടായി. വിവിധ സ്ഥലങ്ങളിലെ റോഡുകളിലും വീട്ടുപറമ്പിലും വെള്ളം കയറി. കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. പിലാത്തറ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. മഴ ശക്തമായതോടെ പലയിടത്തും വെള്ളം കയറി. നിരവധി നാശനഷ്ടങ്ങളാണ് വിവിധയിടങ്ങളിൽ ഉണ്ടായത്. പാണപ്പുഴയിൽ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ BP നളിനിയുടെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. കനത്ത മഴയിൽ പിലാത്തറ മാതമംഗലം റോഡിൽ മാതമംഗലം വയത്തൂർ ക്ഷേത്രത്തിന് സമീപവും പുനിയങ്കോട് നീലിയാർ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. വണ്ണാത്തിപ്പുഴ കവിഞ്ഞൊഴുകി പലയിടത്തും വെള്ളം കയറി. കണ്ടോന്താർ ബോട്ടുകടവ് റോഡിലും സമീപത്തെ നിരവധി വീട്ടുപറമ്പിലും വെള്ളം കയറി. ഇവിടെ താമസിക്കുന്ന 4 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വണ്ണാത്തിപ്പുഴ കരകവിഞ്ഞ് കൈതപ്രം കമ്പിപ്പാലം പരിസരത്തും വെള്ളം കയറി. മഴ കൂടുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് തഹസീൽദാർ MK മനോജ് കുമാർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഇതിനകം തന്നെ 8 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് താലൂക്കിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏറെക്കുറെ 30-ലധികം വീടുകൾക്ക് മരങ്ങൾ കടപുഴകി വീണും മറ്റുമായിട്ടും സാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവയൊക്കെ തന്നെ യഥാസമയം വില്ലേജ് ഓഫീസർമാർ മുഖാന്തരം റിപ്പോർട്ട് ചെയ്ത് നഷ്ടപരിഹാരം വേഗത്തിൽ നൽകുന്നതിനുള്ളൊരു നടപടി താലൂക്കിൻ്റെ ഭാഗത്തു നിന്ന്. കാലവർഷത്തിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വില്ലേജ് ഓഫീസ് മുഖാന്തരവും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ ഇതിനകം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 30 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സഹായം ആവശ്യമായി വന്നാൽ അധികൃതരെ വിവരമറിയിക്കണമെന്നും തഹസീൽദാർ അറിയിച്ചു. നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് തഹസീൽദാർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.